നമസ്കാരം. യു കെ വാർത്ത ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് രംഗത്ത് വൻ ഇളവുകൾ. നവംബർ മുതൽ IELTS യോഗ്യതയിലും ഇളവുകൾ. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ പ്രഥമ ബൈബിൾ കൺവെൻഷന് ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. ബ്രിട്ടനിലേക്ക് കുടിയേറാൻ കാത്തിരിക്കുന്ന മലയാളി നേഴ്സുമാർക്ക് പ്രതീക്ഷയുടെ വാതിൽ തുറന്ന് ബ്രിട്ടീഷ് സർക്കാർ. നേഴ്സുമാരെ കിട്ടാതെ ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസ് പ്രതിസന്ധി നേരിടുന്നതിനാലാണ് പുതിയ പരിഷ്കാരങ്ങളെന്ന് പറയപ്പെടുന്നു. IELTS കോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചാണ് പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. NMC പുറത്തിറക്കിയിരിക്കുന്ന പുതിയ ഉത്തരവിനെ സംബന്ധിച്ച് കൂടുതൽ വിശദമായി നമ്മളോടിപ്പോൾ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് രംഗത്ത് കാലങ്ങളായി പ്രവർത്തിക്കുന്ന എലൂർ കൺസൾട്ടൻസിയുടെ CEO മാത്യു ജെയിംസ് ചേരുന്നു. ഇന്നലെ October 18 ബ്രിട്ടനിലേക്ക് കുടിയേറാനിരിക്കുന്ന നേഴ്സുമാർക്ക് ശുഭവാർത്തയുമായി NMC വരികയുണ്ടായി. അതിൽ പറയുന്നത് നവംബർ 1 തൊട്ട് IELTS-നോടൊപ്പം OET എന്ന ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റും അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് മലയാളി നേഴ്സസിനെ സംബന്ധിച്ചോളം കുറച്ചും കൂടെ ഈസി ആയിരിക്കും. കാരണം സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയ കുറേ ടെസ്റ്റുകളാണ് അതിൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മെജോറിറ്റി സ്പീക്കിംഗ് കൺട്രികളിലെ 1 ഇയറായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മറ്റ് ലാംഗ്വേജ് ടെസ്റ്റുകളില്ലാതെ UK-യിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ, മേ ബി അയർലൻഡ്, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ 1 വർഷത്തെ പോസ്റ്റ് രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് UK-യിലേക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. വരും ദിവസങ്ങളിൽ നവംബർ 1 അവർ കൂടുതലായി പബ്ലിഷ് ചെയ്യുന്നതാണ്. ആവശ്യത്തിന് നഴ്സുമാരെ കിട്ടാതെ ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസും മറ്റ് ആരോഗ്യ പരിപാലന രംഗവും പ്രതിസന്ധിയിൽ ആയതോടെ NMC നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ പുതിയ ഇളവുകളുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഈ വരുന്ന നവംബർ മുതൽ IELTS പുറമെ നഴ്സിംഗ് വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള OET അഥവാ ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് പരീക്ഷ എഴുതുകയാണെങ്കിൽ അതും പ്രവേശനത്തിനുള്ള മാനദണ്ഡമായി കണക്കാക്കുമെന്നാണ് NMC പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പിൽ പറയുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും അടുത്തിടെ പാസ്സായി ഇറങ്ങിയ നഴ്സുമാർ ആണെങ്കിൽ ഇംഗ്ലീഷ് മാധ്യമത്തിലാണ് അവർ പഠിച്ചത് എന്നും കോഴ്സിന്റെ ഭാഗമായി 50% ക്ലിനിക്കൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു എന്ന രേഖ കൂടി സമർപ്പിക്കണം. അതുപോലെ ഇംഗ്ലീഷ് മാതൃഭാഷയായ ഒരു രാജ്യത്ത് നഴ്സിംഗ് പഠിക്കുകയോ മറ്റൊരു രാജ്യത്ത് പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് മാതൃഭാഷ ആയുള്ള രാജ്യത്ത് ചുരുങ്ങിയത് 1 വർഷമെങ്കിലും ജോലി ചെയ്തു എന്ന രേഖ കൂടി സമർപ്പിക്കുകയോ ചെയ്താലും IELTS എന്ന കടമ്പയിൽ നിന്നും ഒഴിവാകാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോഴത്തെ പോലെ തന്നെ IELTS എല്ലാ വിഷയങ്ങൾക്കും 7 സ്കോർ ഉള്ളവർക്ക് നിലവിൽ ലഭിക്കുന്നതുപോലെ തന്നെ NMC രജിസ്ട്രേഷൻ ലഭിക്കുകയും പുതിയ പരിഷ്കാരങ്ങൾ മൂലം നിലവിലുള്ള യോഗ്യതകൾ ഉള്ളവർക്ക് രജിസ്ട്രേഷൻ നിഷേധിക്കുകയോ ഇല്ല എന്നും ഉത്തരവിൽ പറയുന്നു. വളരെ കാലമായി NMC ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുകയും പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് സൂചനകൾ പുറത്തുവിട്ടിരുന്നു എങ്കിലും IELTS ഇല്ലാത്ത ഒരു പരിഷ്കാരം നടപ്പിലാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. IELTS പകരം പറഞ്ഞിരിക്കുന്ന OET എന്ന പരീക്ഷ പാസ്സാകാൻ താരതമ്യേന എളുപ്പമാണ് എന്നാണ് പറയപ്പെടുന്നത്. നഴ്സിംഗ് നന്നായി പഠിച്ചു പാസ്സാകുന്ന ആർക്കും വിഷയസംബന്ധിയായ ഈ പരീക്ഷ ഒരു കടമ്പയാകും എന്ന് കരുതുന്നില്ല എന്നും ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. എന്നാൽ ചില ആശയക്കുഴപ്പങ്ങളും ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ +2 കഴിഞ്ഞുള്ള എല്ലാ കോഴ്സുകളുടെയും അധ്യയന മാധ്യമം ഇംഗ്ലീഷ് ആയതിനാൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് മാതൃഭാഷയായി പഠിച്ച കുട്ടികൾക്ക് IELTS ഇല്ലാതെ തന്നെ മറ്റ് യോഗ്യതകളുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ലഭിക്കും എന്നതിൽ അല്പം കൂടി കൃത്യത ലഭിക്കാനുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ NMC വ്യക്തമാകും എന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ 2-ാമത്തെ യോഗ്യതയായി പറയുന്ന 50% ക്ലിനിക്കൽ പ്രാക്ടീസിന്റെ 75% ഇംഗ്ലീഷിലാണ് നടത്തിയിരിക്കുന്നത് എന്നതും ഒരു മലയാളി നേഴ്സ് എങ്ങനെ തെളിയിക്കൂ എന്നതും ചോദ്യമാണ്. ഇതിനുള്ള തെളിവുകളെ സംബന്ധിച്ചും എങ്ങനെയാണിത് സമർപ്പിക്കേണ്ടത് എന്ന് സംബന്ധിച്ചും NMC വരും ദിവസങ്ങളിൽ വ്യക്തത വരുത്തും എന്നാണ് കരുതുന്നത്. നേഴ്സിംഗ് പഠനത്തിന് ശേഷം ഇംഗ്ലീഷ് മാതൃഭാഷയായുള്ള മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളി നേഴ്സുമാർക്ക് UK-യിലേക്ക് എത്തണമെങ്കിൽ ഈ പുതിയ സംവിധാനം ഗുണകരമാകും എന്നാണ് കരുതപ്പെടുന്നത്. UK-യിലെ വിവിധ ആശുപത്രികളിലും നേഴ്സിംഗ് ഹോമുകളിലും ജോലി ചെയ്യുവാൻ നിലവിൽ നേഴ്സുമാരുടെ വൻ ദൗർലഭ്യമാണ് അനുഭവപ്പെടുന്നത്. പുതിയ പരിഷ്കാരം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ബ്രിട്ടനിലെ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിന്റെ വെബ്സൈറ്റിൽ പോയി കൃത്യത വരുത്തിയതിനു ശേഷം മാത്രമേ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി
ഇക്കാര്യത്തിൽ സമീപിക്കാവൂ എന്നും ഈ രംഗത്ത് ഉള്ള വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നു. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ആഭിമുഖ്യത്തിലുള്ള ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ നയിക്കുന്ന പ്രഥമ ബൈബിൾ കൺവെൻഷനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 8 റീജിയനിലായി നടക്കുന്ന ബൈബിൾ കൺവെൻഷന്റെ വിശദവിവരങ്ങൾ നൽകുവാനായി ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ PRO റെവറൻഡ് ഫാദർ ബിജു കുന്നക്കാട്ട് നമ്മളോടൊപ്പം ചേരുന്നു. യുകെയിലുള്ള വിശ്വാസ സമൂഹത്തിന് ദൈവാനുഗ്രഹത്തിന്റെയും പരിശുദ്ധാത്മ കൃപകളുടെയും അഭിഷേകം സമ്മാനിച്ചുകൊണ്ട് പ്രഥമ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത ബൈബിൾ കൺവെൻഷൻ ഒക്ടോബർ മാസം 22 മുതൽ 29 വരെ രൂപതയുടെ 8 റീജിയണുകളിലായി നടക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയുള്ള ഏകദിന കൺവെൻഷനുകളായാണ് 8 റീജിയണുകളിലും ക്രമീകരിച്ചിരിക്കുന്നത്. അട്ടപ്പാടി സെഹിയോൻ മിനിസ്ട്രീസിന്റെ ഡയറക്ടറും ലോക പ്രശസ്ത വചന പ്രഘോഷകനുമായ റവറൻഡ് ഫാദർ സേവ്യർ ഖാൻ വട്ടായിലും ടീമുമാണ് ധ്യാനം നയിക്കുന്നത്. യുകെയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് ദൈവവചനം കേൾക്കുന്നതിനും പഠിക്കുന്നതിനും അവസരം ഒരുക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയും ആത്മീയ ഉണർവ് സാധ്യമാക്കുക എന്ന ആഗ്രഹത്തോടെയുമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപത 8 വിവിധ റീജിയണുകളിലായി ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത്. ധ്യാനത്തിൽ പങ്കെടുത്ത് ദൈവാനുഗ്രഹം സമൃദ്ധമായി പ്രാപിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം സ്വീകരിക്കുവാനും എല്ലാ വിശ്വാസികളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതോടെ ഇന്നത്തെ UK വാർത്ത ന്യൂസ് ടൈം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.